इतम चोर को पगति वे एला दस या चोर बाकी कलरा पदव चोर कल कष्टपिट अरियो वे निो ओ अदारे चोर कल मे तोलो अम्म इवे वे कलंपर चोर कलयत स्कूल वे कम कलर पट्टी बाकी वर चोर अड़कू अल अद इवे मनुष्य तिन्न आवश्यक तेय अाय वलर्त श्रमिक मकड़े एलो कोर कूड़ल वे कोई पगुत इन वैकुन विशक नमेंो वीक वो शुरू चोर तिन्न वेगर पोज नोक पणी पान दिनेश वीडी और पति अचार काश teachers and all elders respect and treat everyone with courtesy to my country and my people I place my devotion and in their well being and prosperity alone lies my happiness Jain! Jain! Sindhu vs Jasmine श्रीजी आर डी हरिकुमार प्रमोद आर जयलक्ष्मी करनी हिंदी की तो नहीं है करनी नहीं लड़े बहुत ही कौतूहल बहुत ही नेडा नहीं है का पढ़िया मेरे को लड़ा नहीं है मैं डॉग के लिए न्याय दियो नहीं है नेडा रशो टा ओ इनके कानक के टीले प्रोग्रेस ऋपिल रक्षिता उपांगी एल दस
സൈലന്റ് പ്രിൻസിപ്പാളുടെ ഒരു അറിയിപ്പുണ്ട് ഇക്കൊല്ലത്തെ സ്റ്റഡി ടൂർ അടുത്ത മാസം ആദ്യം പ്ലാൻ ചെയ്തിരിക്കുകയാണ് മൈസൂർ ബാംഗ്ലൂർ ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് അഞ്ച് ദിവസത്തെ ടൂർ ചാർട്ട് ചെയ്തിരിക്കുന്നത് ടൂറിന് പോകാൻ ആഗ്രഹമുള്ളവർ നേരത്തെ തന്നെ പേരുവിവരം നൽകണം അതെ നിങ്ങളോട് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ബഹളം ഉണ്ടാക്കാനല്ല പറഞ്ഞത് ഒരു കാര്യം ചെയ്യും ടൂറിന് പോകാൻ ആഗ്രഹമുള്ളവർ കൈയുയർത്തു ഓക്കെ 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 രശ്മി ടൂറിന് പോകുന്നവരുടെ പേര് വിവരം എഴുതി എന്നെ ഏൽപ്പിക്കണം ഞാൻ സ്റ്റാഫ് റൂമിലുണ്ടാവും ശരി സാർ ചേച്ചി ഞാൻ ടൂറിന് പോകാൻ പേര് കൊടുത്തു ഫീസ് കൊടുക്കാൻ തന്നെ അച്ഛനമ്മയും പാടുപെടുന്ന എനിക്ക് അറിയാലോ അതിന്റെ ഇടയിലാണോ ടൂറ് സൗമി സൗമി നീ വറുത്ത മുട്ടേന്ന് കഴിച്ചു നോക്കി എന്തൊരു രുചിയാ അതിന് ചേച്ചി പറഞ്ഞ ശരിയാ നല്ല രുചിയുണ്ട് അമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് അല്ലേ കഴിക്ക് വിശാലം മക്കൾക്ക് ചോറ് കഴിഞ്ഞപ്പോ ആവശ്യമുള്ള കറികളൊക്കെ അതി വെച്ചിട്ടുണ്ടല്ലേ ഇല്ലെങ്കിൽ അവരൊന്നും കഴിക്കാതെ പൊതി അതുപോലെ ഉണ്ടായി കളയും മക്കളുടെ സ്വഭാവം പിന്നെ എനിക്കറിയില്ലേ ഉള്ളതുകൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ വാങ്ങിച്ച രണ്ട് മുട്ട കൂടി വറുത്തു വെച്ചു ഇന്നെന്തായാലും ഇങ്ങനെയൊക്കെ കഴിഞ്ഞു നാളത്തേക്ക് ഇനി ഒരു തരി അരി ബാക്കിയില്ല എന്താ അച്ഛനും നായനും കൂടി കുറേ നേരം ആയല്ലോ പുശുപുശുപ്പ് തുടങ്ങിയിട്ട് എന്താ കാര്യം ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ ഓ ഒന്നുമില്ല ശാന്തയെടുത്തി ഞങ്ങള് പുള്ളാരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു അതിപ്പോ ഇത്ര രഹസ്യം പോലെ പറയാൻ എന്താ ഇരിക്കണേ ഒന്നുമില്ലെന്നേ പിള്ളേർക്ക് ചോറ് പൊതിയുന്ന കാര്യം സംസാരിച്ചതാ അല്ല ശാന്തയെടുത്തി നിങ്ങളുടെ മോൻ പയ്യൻ എവിടെ അവനെ കഞ്ഞുപിടിക്കാൻ കണ്ടില്ലല്ലോ ഓ അവന്റെ കാര്യൊന്നും പറയണ്ട വൈകുന്നതാ സമയവും കാലോ നേരെ ചൊവ്വേ നോക്കിയെന്നെങ്കിലേ ചെക്കൻ എന്നേ പത്ത് കിടന്ന് കിട്ടിയേനെ അതങ്ങനെ തലക്കകത്ത് നിങ്ങളുടെ മക്കളെ പോലെ വല്ല വിവരവും വേണ്ടേ തോറ്റെങ്കിൽ എന്താ അവൻ നന്നായി പണിയെടുക്കുന്നില്ലേ നിങ്ങൾക്ക് നാല് കാശുണ്ടായിക്കൊണ്ട് വരുന്നില്ലേ അത് തന്നെ ഇന്നത്തെ കാലത്ത് വലിയ കാര്യമല്ലേ ശാന്തയെടുത്തിയേ എന്താ അവിടെ ഒരു ബഹളം അച്ഛാ അച്ഛാ ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടി ഇത് അപ്പടി നമുക്ക് മനസ്സിലാവാത്ത ഭാഷയാണല്ലോ മോളെ എത്രയാ അതച്ഛാ സൗമ്യ ഇത്തവണ എട്ടാമതായി പോയി എട്ടാമത് സൗമ്യേ സൗമ്യേ വാവിടെ എന്തോ ഇത് വന്നു വന്ന് പഠിത്തം കീഴോട്ടായോ എന്ത് പറ്റിയ നിനക്ക് ചോദിച്ച കേട്ടില്ലേ അയ്യേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ പെണ്ണാ നീ ഇങ്ങനെ കരയുന്ന നാണക്കേടാ മോള് കരയാതകത്തിയെന്ന് മുഖമൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് പഠിക്കാൻ നോക്ക്
അച്ഛാ രണ്ടിലും ഒപ്പിടണം, നാളെ തന്നെ തിരിച്ചു കൊടുക്കണ്ട. മോള് ഇപ്രാവശ്യം ക്ലാസ്സിൽ ഒന്നാമത് തന്നെയാണല്ലോ അല്ലേ? അതെ അച്ഛാ. അച്ഛാ സ്കൂളിൽ നിന്ന് അടുത്ത മാസം ടൂറിന് പോകുന്നുണ്ട്. പോണോന്ന് വലിയ ആഗ്രഹത്തില്ല സൗമ്യ. ആയിക്കോട്ടെ, സൗമ്യക്കൊപ്പം മോളും വെക്കൂ. ഇല്ലച്ചാ ഞാൻ പോകുന്നില്ല. അതെന്താ അങ്ങനെ? നിനക്ക് പോയാലെന്താ? വേണ്ടച്ചാ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ ടൂറിനൊക്കെ പോയാൽ വെറുതെ സമയം വേസ്റ്റ് ആവും. ചേച്ചി, അച്ഛൻ സമ്മതിച്ചല്ലേ? അതൊക്കെ ഇരിക്കട്ടെ, നീ ക്വസ്റ്റ്യൻ പേപ്പറിങ് എടുത്തേ, ഏതൊക്കെയാ തെറ്റിയെന്നൊന്ന് നോക്കട്ടെ. ഹിന്ദി അല്ലേ മാത്സ്? ഈ കണക്കൊക്കെ എത്രയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? അതെങ്ങനെയാ, പറയുമ്പോ ഒരു ശ്രദ്ധയില്ല. വാ, ഇത് മൂന്നൊന്നും കൂടി ചെയ്ത്. അയ്യോ, ശരിക്ക് കാണാൻ പറ്റുന്നില്ല ചേച്ചി. ഇന്ന് എന്ത് പറ്റി, വോൾട്ടേജ് തീരെ കുറവാണല്ലോ. ആ, നീ വിളക്കിങ് എടുത്ത്. ഓക്കെ ചെയ്യാം. ഇല്ല, എട്ട്. ശാലം, ഇനി അഞ്ചാറ് ദിവസം നേരത്തെ നമുക്ക് പണിക്ക് വരണം. കുറച്ചുകൂടെ കൂലി കിട്ടിയാ അതൊക്കെ കൂടെ കൂട്ടി വെച്ച് സൗമ്യമോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ ഗോപാലന്റെ കടയില് പറ്റെത്രയെന്ന് അറിയോ? അതിനിടെ കൂടുതൽ പ്രയാസങ്ങൾ വരുത്തി വെക്കണോ? വേണോടി, വേണം. നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ട മക്കളെ സ്കൂളിലയക്കും, അത് ശരിയെന്ന്. പക്ഷെ നമ്മുടെ ആഗ്രഹം പോലെ അവർ പഠിക്കണില്ലേ? നീ മക്കളുടെ സ്കൂളിൽ നിന്ന് പറ്റിയ കാർഡ് കണ്ടതല്ലേ? എടി, എത്രയോ വലിയ വലിയ പണക്കാരുടെയും മറ്റും മക്കൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു. പക്ഷെ അവർക്കൊന്നും പറ്റാത്തത് നമ്മുടെ മക്കൾ നേടിയില്ലേ? അപ്പോ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം. ബുദ്ധിമുട്ടൊക്കെ നമുക്കങ്ങ് സഹിക്കാൻ വിശാലം. തൽക്കാലം മറ്റു ചെലവൊക്കെ അവിടെ നിൽക്കണ്ട. കാരുണ്യക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഒന്നുമില്ലേലും കഷ്ടപ്പെട്ട് പഠിച്ച് ഒന്നാം സ്ഥാനം നേടിയില്ലേ നമ്മുടെ മോള്? നമ്മുടെ മക്കള് നമ്മുടെ പ്രതീക്ഷകളെ ഒരിക്കലും തെറ്റിക്കില്ല. എത്രയും പ്രിയപ്പെട്ട കാരുണ്യയ്ക്ക്, നമ്മൾ എത്രയോ കാലമായി ഒരേ ക്ലാസ്സിൽ കയ്യെത്തും ദൂരത്താണ് ഇരിക്കുന്നതെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊരു കത്തിന്റെ ആവശ്യം വന്നിരിക്കുന്നു. എനിക്ക് നിന്നോട് നേരിട്ട് പറയാൻ ധൈര്യം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് എഴുതേണ്ടി വന്നത്. എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. പലവട്ടം ഇത് നിന്നോട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്, അപ്പോഴൊക്കെയും എനിക്കത് പറയാൻ കഴിയാതെ പോയി. അത് നിന്റെ മണ്ടത്തരം. നീ ഈ കത്ത് വായിച്ച് എന്റെ സ്നേഹത്തെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം വി ഹരികുമാർ കൊള്ളാം സ്റ്റൈൽ ആൻഡ് പ്രേമലേഖനം ദാ അപ്പോഴേ നീ ഒന്നുകൂടെ പറ അവൾ വന്നിട്ട് നിന്റെ ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണോടാ ചുമ്മാ അല്ല സാറ് പറയുന്നത് നിന്റെ തലയിലൊന്നും കയറത്തില്ലെന്ന് എടാ അവൾ വരുമ്പോ നീ പതുക്കെ അവളുടെ അടുത്ത് ചെല്ലണം എന്നിട്ട് നീ അവളോട് നിൽക്കാൻ പറയുന്നു പിന്നെ പിന്നെന്തോന്ന് നീ അവളോട് കാര്യം പറഞ്ഞിട്ട് കത്ത് കൊടുക്കുന്നു ഞാൻ മാറിയിരിക്കുന്നു നീ മാറി നിൽക്കാനാ അതൊന്നും ശരിയാവില്ല എടാ അത് പിന്നെ ആരെങ്കിലും വരുമ്പോ സിഗ്നൽ തരാനാ ഞാൻ മാറിയിരിക്കുന്നത് ടാടാ അവൾ വരുന്നുണ്ട് എന്റെ അമ്മേ പ്രശ്നമാവോ എന്തോന്ന് പ്രശ്നം ഇതിലേക്ക് എത്ര പേടിക്കാതിരിക്കുന്നു നീ ധൈര്യമായിട്ട് നീ ഞാൻ എന്താ അവിടെ കാണും പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ കൊളം ആക്കല്ലേ അതാ ഇന്ന് രണ്ടാകും കൂലി കൂടുതലുണ്ടല്ലോ എനിക്ക് മൂന്ന് ദിവസത്തെ കൂലി നേരത്തെ കിട്ടിയ ഉപകാരമായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പറ്റിലിരിച്ചാ മതി പറ്റി കണക്കൊന്നും ഇവിടെ ഇല്ല അത് നിങ്ങൾക്ക് അറിയില്ലേ അറിയാം എന്നാലും കുറച്ച് കാശ് അത്യാവശ്യമായിട്ട് അതുകൊണ്ട് നാളെ മുതൽ കുറച്ചുകൂടെ നേരത്തെ പണിക്ക് വരാം പറ്റുന്ന കാശ് മൂന്ന് ദിവസം കൊണ്ട് പണി ചെയ്ത് തീർത്തോളയും ചെയ്യാം അതെ എന്നെ മോലാളി ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ചെയ്യുന്ന ജോലി നോക്കി കൂലി കൊടുക്കാനാ അല്ലാതെ ചെയ്യാത്ത ജോലി കൂലി കൊടുക്കാനല്ല മനസ്സിലായോ ദാ ഇന്നത്തെ കൂലി പിടിച്ചോ ആ ചെല്ലേ എന്തായി ഭാഗ്യം അതാ കിട്ടിയോ ഓ ഇല്ലടോ അയാളുടെ മുരട്ട് സ്വഭാവം അല്ലെങ്കിലും തനിക്ക് അറിയില്ലേ ചേലം നീ നടന്നു എനിക്കൊരു കൂട്ടം വാങ്ങാനുണ്ട് ഭാഗ്യ താനു വെച്ചോ വേണ്ടടോ എന്റെ ആവശ്യം എനിക്ക് ഇറങ്ങൂടെ വെച്ചോ ഇതും കൊടുത്തേക്ക് അല്ല ഞാനിച്ചില്ല എന്താ ഇവിടെ ചേച്ചിയോ ഒന്നും പറയണ്ട ചേച്ചി ഞാൻ കണ്ടില്ലേ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഇന്നെന്താ ചേട്ടൻ പണിക്കൊന്നില്ലേ അത് ഞാൻ എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് വേറെ വഴിക്ക് പോയി നിന്നെ ഇപ്പൊ അങ്ങോട്ട് കാണാറേ ഇല്ലെന്ന് പിള്ളേരെ അച്ഛൻ എപ്പോഴും പറയും ദിവസം ഓരോ കാര്യങ്ങൾ വന്ന് പെടും ചേച്ചി ഇതിനിടയിൽ നെയ്ത്ത് കേന്ദ്രത്തിൽ പോലും വേണ്ടത്ര ശ്രദ്ധ വയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല ബിസിനസ് കാര്യമാണെങ്കിൽ അത് ഒരു വഴിക്ക് അവളുടെ കാര്യമൊന്നും പറയണ്ട എപ്പോഴും ക്ലബെന്നും മീറ്റിംഗ് എന്നും പറഞ്ഞ് അവൾക്ക് ഭയങ്കര തിരക്കാം ആ അതൊക്കെ പോട്ടെ മക്കൾക്ക് സുഖം തന്നെ ചേച്ചി വീട്ടിൽ അവര് തനിച്ചേ ഉള്ളൂ ഇരുട്ട് വീഴുമ്പ് എനിക്ക് അങ്ങ് എത്തണം വണ്ടി ശരിയായെങ്കിൽ ചേച്ചി അങ്ങോട്ട് വിടായിരുന്നു അയ്യോ അതൊന്നും വേണ്ട പത്ത് എവിടെ വെച്ചാൽ എത്താവുന്ന ദൂരമല്ലേ ഉള്ളൂ സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വരാൻ മറക്കരുത് വരാം എല്ലാരും അന്വേഷിച്ചോട്ട് പറയണം ഇനി നമുക്ക് വെട്ടോ കണ്ടിരിക്കാം അല്ലേച്ചി വെട്ടോ ഒക്കെ കണ്ടിരിക്കാം
പക്ഷെ മോളുടെ കാര്യം മറക്കണ്ട അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നമുക്കെല്ലാം വാങ്ങിത്തരുന്ന വെറുതെ അല്ല നല്ലോണം പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആവാനാ അത് ചേച്ചി പറയാ തന്നെ എനിക്കറിയാം ചേച്ചി നോക്കിക്കോ അടുത്ത പരീക്ഷ കഴിയുമ്പോ എനിക്കറിയാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് അങ്ങനെ ആയാ മതി പഠിക്കാം പ്രോബ്ലം സോൾവ് ചെയ്യാനാണോ കം 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 കാരുണ്യ ചോക്ക് പീസ് ഹരിക്ക് കൊടുക്ക് യെസ് ശരി സർ എന്തോ നടയത് എ ബി സി ഡി ഫോർമുല ഫോർമുല ആ ജയ് കണ്ട് രണ്ടു വർഷമായിട്ട് തോറ്റവരിരിക്കുന്നത് എന്ത് നോക്കുന്ന ക്ലാസ്സിൽ പോകാൻ ഓർമ്മ വേഗം പോടേ എനിക്കിവിടെ ഒരു ഗ്യാപ്പാ ഞാൻ കയറട്ടെ ഹരി കത്തിന്റെ കാര്യം എന്തായി ഓക്കേ ചേച്ചി റോസാപ്പൂവിന്റെ ചിത്രമുള്ള പേപ്പർ എവിടെന്നാ ഏത് പേപ്പർ ചേച്ചിയുടെ ബുക്ക് എന്നാ കിട്ടിയത് ആ എനിക്കറിയില്ല ജീവന്റെ ജീവനായ കാരുണ്യ അറിയുന്നതിന് എന്റെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി നീ എന്നോട് അല്പം കാരുണ്യം കാട്ടണം കാരണം ഞാൻ അത്രമേൽ നിന്നെ സ്നേഹിച്ചു പോയി എത്രയും വേഗം നിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പ്രിയപ്പെട്ട ഹരി എന്താ എന്തടി ഇത് ആരുടെ കത്താ ഇത് കത്തോ ഏത് കത്ത് അമ്മ എനിക്കൊന്നും അറിയില്ല
നിനക്കറിയില്ലെന്നോ? പിന്നെ ഇത് നിന്റെ പുസ്തകത്തിൽ പറഞ്ഞു വന്നിരുന്നു. എടി ചോദിച്ചത് കേട്ടില്ലേ, ഇത് ആരുടേതാണെന്ന്? എന്തടി നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ നോക്കുന്നത് വെറുതെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇത് കണ്ടോ? പുഞ്ഞാര മോടെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാ. വിശാലം, നീ അകത്തു പോ. നിന്നോടല്ലേ പറഞ്ഞ പോവാൻ. ചെല്ല്, അകത്തു പോ. പോയിരുന്നു പഠി കേട്ടോ. അച്ഛാ, എന്താ മോളെ? അമ്മ നിന്നെ വല്ലാതെ ഉപദ്രവിച്ചോ മോളെ? വേണ്ട, ഒന്നും പറയണ്ട. അച്ഛൻ അറിയാ എന്റെ മോളെ. മോള് വിഷമിക്കാതെ. അമ്മയല്ല, ആരെന്തു പറഞ്ഞാലും എനിക്കറിയാം നിന്നെ. തെറ്റ് നിന്റെ ഭാഗത്താവില്ല. മോള് ചെല്ല്, പോയിരുന്ന് പഠി. പത്ത് സിയിലെ ഹരി അറിയാമോ? പത്ത് സിയിലെ ഹരി അറിയാം, അവൻ വരാറാകുന്നേ ഉള്ളൂ. ആ സൈക്കിൾ എടുത്തു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി സംസാരിച്ചാലോ? അതാവാ. മോൻ എന്നെ അറിയാം. മോന്റെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഷ്ടപ്പെട്ടാ മക്കളെ പഠിപ്പിക്കുന്നത്. ദാ, ദിവസവും പോയി പാറ പൊട്ടിച്ചാലേ ചോറും കെട്ടി അവരെ സ്കൂളിൽ അയക്കാൻ നോക്കൂ. ഞാൻ കഷ്ടപ്പെടുന്ന കണ്ട് അവര് നന്നായിട്ട് പഠിക്കുന്നതുമുണ്ട്. മോൻ കാരണം അത്. മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. മോന്റെ വീട്ടുകാരും കാണത്തില്ല ഒരുപാട് ആഗ്രഹങ്ങള്. വേണമെങ്കിൽ എനിക്ക് കത്ത് പ്രിൻസിപ്പാളിന്റെ കൊടുക്കാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. മോൻ ക്ലാസ് ഇട്ടു, ചെന്നാൽ നന്നായിട്ട് പഠിക്കാൻ നോക്ക്. കം ലിവ് വിത്ത് മീ ആൻഡ് ബി മൈ ലവ് ആൻഡ് വി വിൽ ഓൾ ദ പ്ലഷേഴ്സ് പ്രൂഫ് ദറ്റ് ഹിൽസ് ആൻഡ് വാലീസ് ഡേൽസ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഓൾ ദി ക്രാഗി ആൻഡ് ഓൾ ദ ക്രാഗി മൗണ്ടൻസ് ഫീൽഡ്സ് ദർ വി വിൽ സിറ്റ് അപ്പോൺ ദ റോക്സ് seeing the shepherds feed their flocks. എനിക്ക് കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നോട് പറഞ്ഞതാ. സൗമ്യ, ഏത് കൂട്ടി മൂന്നാമത്തെ തവണ ഞാനിത് പറഞ്ഞിരുന്നു നിനക്ക്. ഒന്നുകൊടുക്കും. അയ്യേ, എന്തൊരു കഷ്ടമായത്. മഴ തോരുന്ന ലക്ഷണമേ ഇല്ല. ഇന്ന് പഠിച്ചത് മതി, ബാക്കി നമുക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാം. അയ്യോ, ചോരാൻ ഒരിടവും ബാക്കിയില്ല. അടുക്കളയിൽ ഉണ്ടായിരുന്ന ചട്ടിയും കല്ലും പെറുക്കി ഓരോടത്തായി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാ നേരെ വെളുക്കുമ്പോ എല്ലാം നിറഞ്ഞിരിക്കും. ഒക്കെ നമുക്ക് ശരിയാക്കാം വിശാലം, ഒക്കെ ശരിയാക്കാം. വടക്കേലെ ലീലയുടെ വീട്ടിൽ കുറച്ച് ഓല മറിഞ്ഞു വെച്ചേക്കുന്നുണ്ട്. ഒരു പത്ത് മടൽ ഓല നാളെ കടവാട്ട് വാങ്ങിക്കാം. കിട്ടിയാ ചോരുന്ന ഭാഗം നോക്കി തൽക്കാലം കുത്തിമറയ്ക്കാമല്ലോ. ഇങ്ങനെ എത്ര ദിവസം എന്ന് വെച്ചാ മരുമയം കാണിച്ചു നിൽക്കണേ. ഇനി തുലാവർഷാ വരാൻ പോകുന്നത്. വരട്ടെ, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഓലയൊക്കെ നമുക്ക് എത്താം.
മഴവെള്ളം വീഴാതെ മക്കളെ പുസ്തകങ്ങൾ വാരിപ്പിടിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ അത് തീരുമാനിച്ചതാ. കുറച്ചു ദിവസം നേരത്തെ നമ്മൾ പണിക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. ആരോഗ്യമുണ്ടല്ലോ, പിന്നെന്താ പോയാല്. ദൈവം സഹായിച്ചൊക്കെ നടക്കൂടി, ഒക്കെ നടക്കും. To see. Here is the story of a brilliant woman. Her name is Helen Keller, who learned to read and write despite becoming blind. Peter. Yes, come in. Karunya, office leki chalu. Principal vilikkunu. A bag kuda eduthollu. നിങ്ങൾ ഇവരോടൊപ്പം പോയിക്കോളൂ. സഹിക്കാൻ പറ്റുന്നില്ലടോ, വല്ലാത്ത വേദന. സാറേ, വേദന കുറഞ്ഞിട്ട് നാളെ തന്നെ പണിക്ക് എത്തിക്കോളാം. ഇപ്പൊ അനങ്ങാതെ കിടക്കൂ, തൽക്കാലം നിങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റില്ല. പറ്റില്ലെന്നു? അതെങ്ങനെ ശരിയാവും? എനിക്ക് പോയേ പറ്റൂ. നോക്കൂ, നിങ്ങളുടെ കാൽമുട്ടിലെ കുതിരമുഖം എന്ന മർമ്മസ്ഥാനത്താണ് ക്ഷതമേറ്റിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് അഭികാതജ ക്ഷോഭം എന്ന് പറയും. ഈ ക്ഷതമേറ്റതോടെ കാൽമുട്ടിന് താഴെ ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ്. പൂർവ്വസ്ഥിതിയിലെത്തുന്ന കാര്യം സംശയമാണ്. കണ്ണുകൾ ഇറുക പൂട്ടിക്കിടന്നോളൂ, വേദനയ്ക്ക് അല്പശമനം കിട്ടും. വരൂ, നമുക്ക് അപ്പുറത്തേക്ക്. Oh.
വൈദ്യരെ ഒരു കുടുംബത്തിന്റെ ഒരേ ഒരു താങ്ങ ആ തടക്കുന്ന മനുഷ്യൻ അയാളെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തണം കാശത്രയായാലും ഞങ്ങൾ നോക്കൂ ഇവിടെ പണമല്ല പ്രശ്നം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റെവിടെ കൊണ്ടുപോയാലും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഇനി വിഷമിച്ചിട്ടെന്താ കാര്യം മറ്റെന്തോ വരായിരുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതി സമാധാനിക്ക് നല്ല ചികിത്സ അവിടെ കിട്ടുന്നത് ഭാഗ്യനാഥന്റെ കാലൊക്കെ സുഖമാവുന്നേ അതൊന്നും സാരമാക്കണ്ടേ തെങ്ങിന്ന് വീണ് ഒരു വശം സ്തംഭിച്ച നമ്മുടെ രാഘവന്റെ കൂടെയും വൈദ്യർ ആദ്യം പറഞ്ഞ ഇങ്ങനെ തന്നെ പക്ഷെ വൈദ്യമഠത്തിലെ ചികിത്സ കഴിഞ്ഞപ്പോ രാഘവൻ ദേ പിന്നെയും തെങ്ങേക്കയറ്റം തുടങ്ങി നല്ല കൈപ്പുണ്യുള്ള ആളാ വൈദ്യര് ആ തൽക്കാല ആവശ്യത്തിന് ഇതാ ഇതിരിക്കട്ടെ ഇവിടുത്തെ തിരക്കൊഴിയുമ്പോ ഞാൻ ഇടയ്ക്ക് വൈദ്യശാലയിലോട്ട് വരാം ശരി ഭാഗ്യനാഥ നിങ്ങൾക്കിനി വീട്ടിൽ പോവാം അവിടെ പോയി ചികിത്സ തുടരാവുന്നതേ ഉള്ളൂ ആ കഷായവും കുഴമ്പും ഒക്കെ ഇവിടെ തരാം വരും ആ ഒരു കുപ്പി ബലാതൈലവും ഔഷധ കൂട്ടും കിടക്ക ഒരു ഔൺസ് കഷായത്തിൽ ഈ പൊടി ചേർത്ത് ദിവസം 3 നേരം ആഹാരത്തിന് ശേഷം കൊടുക്കുക ഇത് 41 ദിവസം മുടങ്ങാതെ തുടരണം ഈ തൈലം കാലിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക ഈ ഔഷധക്കൂട്ട് കുറേശ്ശെ ഇട്ട് ചൂടാക്കിയ വെള്ളത്തിൽ വേണം കുളിപ്പിക്കാൻ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കരുത് പഥ്യം കൃത്യമായി പാലിക്കണം പിന്നെ പഴകിയ ആഹാരമൊന്നും രോഗിക്ക് കൊടുക്കരുത് അതുപോലെ തന്നെ നാരങ്ങ മോര് പുളി തുടങ്ങിയവ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാ പിന്നെ മരുന്ന് തീരുന്ന മുറയ്ക്ക് ആരെങ്കിലും വന്നാ മതി ശരി എന്ത് ചെയ്യാനാ ചേച്ചി തിരക്കോട് തിരക്ക് ചേട്ടൻ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരേ കറക്കും അതും പോരാഞ്ഞ് ദാ ഇപ്പൊ സാമൂഹ്യ സേവനം പിന്നെ എന്റെ കാര്യം സത്യം പറയാലോ ചേച്ചി കഴിഞ്ഞ ദിവസം നടന്ന റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗിന് സെക്രട്ടറിയായി എനിക്ക് പങ്കെടുക്കാൻ പോലും പറ്റിയില്ല അന്ന് ഞാൻ ഹെൽത്ത് ക്ലബിന്റെ വാർഷിക പൊതുയോഗത്തിന് മുഖ്യ അതിഥിയാ നോക്കണേ ഓരോ ഗുരുമാല് തിരിയാനും പിരിയാനും സമയം എവിടെയാ ചേച്ചി അതുകൊണ്ടാ വീട്ടിൽ വരാൻ പറ്റാഞ്ഞ് ആ ചേച്ചി ഇരിക്കെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ചേച്ചി ഭാഗ്യനാഥൻ ചേട്ടന് അതിന് പണിക്കൊന്നും പോകാൻ കഴിയില്ലല്ലേ മക്കളുടെ അച്ഛൻ കിടപ്പിലായി പിന്നെ കുറച്ച് ബുദ്ധിമുട്ടില്ല പക്ഷേ ഞാൻ പാറ പണിക്ക് പോയാലേ അടുപ്പിൽ തീ പുകയോ എന്നായി സ്ഥിതി പിന്നെ ചേട്ടന് കഷായവും ലേഹ്യവും ഒക്കെ വാങ്ങാൻ നല്ലൊരു തുക തന്നെ വേണം ഇംഗ്ലീഷ് വരുന്നതിനേക്കാളും വലിയ വിലയോ അതിനൊക്കെ എല്ലാം കൂടി ഒറ്റയ്ക്ക് താങ്ങാണ്ടായി കാരുണ്യ ഇപ്പോ സ്കൂളിലും പോകുന്നില്ല നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ ചേച്ചി കാരുണ്യ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ കാര്യം ആവതുള്ളപ്പോഴല്ലേ പഠിപ്പിക്കാൻ നോക്കൂ ഞാനിപ്പോ വന്നത് ഉഷയോടൊരു സഹായം ചോദിക്കാനാ
ചേച്ചി ചേച്ചി ഇവിടെ പിന്നെ സത്യം പറയാലോ ചേച്ചി വീടിന്റെ ഖജാഞ്ചി ചേട്ടനാ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പറയും ചേട്ടൻ അത് വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും അത്ര തന്നെ പിന്നെ കാശിന്റെ കാര്യം ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം അത്യാവശ്യം വരുമ്പോൾ കൈനീട്ടി വല്ലതും ചോദിക്കാൻ ബന്ധത്തിൽപ്പെട്ട നിങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് അതിനെന്താ ചേച്ചി ഭാഗ്യദാൻ ചേട്ടന്റെ അച്ഛന്റെ ആങ്ങളയുടെ ഭാര്യയുടെ ചേട്ടന്റെ നേരെ മൂത്തേനെ കെട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ആളുടെ ഇളയതല്ലേ ഇത്ര അടുത്ത ബന്ധം കിടക്കുമ്പോ ചേച്ചി ഞങ്ങളുടെ സ്വന്തം ആളല്ലേ ചേച്ചിക്ക് എപ്പ വേണമെങ്കിലും ഇവിടെ വരാം എന്താവശ്യം ഉണ്ടെങ്കിലും പറയുകയും ചെയ്യാം എന്നാ ഞാൻ ഇറങ്ങട്ടെ പക്ഷേ പിന്നെ വരാം ശരി ചേച്ചി ഓ ഒരു ചേച്ചി വന്നേക്കണം കൈ നീട്ടി കാശ് വാങ്ങിക്കാനായിട്ട് പിന്നെ വരാൻ പോലും അയ്യോ ക്ലബ് മീറ്റിംഗിന് ഇന്നല്ലേ ഹോ എന്താ മോളെ അവിടെ നിന്ന് കളഞ്ഞത് വാ എന്താ വേണ്ടേ കടയിപ്പ തുറന്നല്ലേ ഉള്ളൂ അതെ എന്താ കാര്യം അത് ഞാൻ പിന്നെ വരാം മോളെ അവിടെ നിക്കേ വന്ന കാര്യം പറ പേടിക്കണ്ട എന്ത് കാര്യമാണെങ്കിലും പറ ഇതിൽ കുറച്ച് ചില്ലറയുണ്ട് ഇത് പണയം വെച്ചിട്ട് അരക്കിലോ അരി തരുമോ വൈകുന്നേരം അമ്മ വരുമ്പോ കാശ് കൊണ്ട് തരാം മോൾ അതങ്ങി തന്നെ ഇത് പൊട്ടിക്കാൻ മോക്ക് മനസ്സ് വരുന്നില്ല അല്ലേ വാങ്ങാൻ എനിക്കും അങ്ങനെ തന്നെ മോൾ ഇത് കയ്യിലോട്ട് വെച്ചു എന്നിട്ടാ സഞ്ചിങ്ങാന്ന് രണ്ട് ബീഡിയും കൂടെ കച്ചവടമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ശങ്കര കുറവാ മുതലാളി തട്ടി മുട്ടി അങ്ങനെ പോണു ശങ്കരൻ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എനിക്ക് മുതലാളിയോട് ഒരു കാര്യം പറഞ്ഞോളൂ മുതലാളി
വളരെ ബുദ്ധിമുട്ടില്ല ഞാൻ രണ്ട് പെൺകുട്ടികളാ മൂത്തയാള് 12 കഴിഞ്ഞപ്പോൾ നിർത്തി ഇളയവള അസുഖം പിടിച്ച് എപ്പോഴും കിടപ്പില്ല ആശുപത്രി കൊടുക്കാനും മറ്റുമായിട്ട് കുറച്ച് കാശ് വേണമായിരുന്നു മുതലാളി ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് കടവാടക കൊടുക്കാൻ പോലും തരുന്നില്ല തന്റെ മോള് ഏതുവരെ പഠിച്ചെന്നാ പറഞ്ഞത് 12 വരെ പിന്നെ നിവൃത്തിയില്ലാഞ്ഞ് നിർത്തി ഞാനൊരു കാര്യം ചെയ്യാം തന്റെ മോക്കൊരു ജോലി ശരിയാക്കാം തനിക്ക് അതൊരു സഹായമായിരിക്കും എന്തു പറയുന്നു വളരെ ഉപകാരം മുതലാളി വളരെ ഉപകാരം മോളെ അച്ചാർ മാത്രമേ ഉള്ളൂ എന്നാലും മുഴുവനും കഴിക്കണം ഒന്നും കളയരുത് കേട്ടോ ചേച്ചി ഞാൻ പോവട്ടോ അച്ഛനോട് പറഞ്ഞിട്ട് വേണം പോവാൻ നീ സ്കൂളിൽ പോകുന്ന അച്ഛാ അമ്മ എവിടെ പോയി മോളെ രാവിലെ ഉഷാന്റെ വീട്ടിൽ പോയതാ അച്ഛനെ കരുതി നീ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അല്ലേ മോളെ അച്ഛനെന്താ അങ്ങനെ പറയുന്നത് സ്കൂളിൽ പോയി 4 അക്ഷരം പഠിക്കേണ്ട സമയത്ത് എന്റെ മോള് കരയും പോകേറ്റ് എന്റെ അച്ഛൻ അങ്ങനെ ഓർത്ത് വിഷമിക്കണ്ട ഇല്ലല്ല കോഴിക്കോട്ടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ജബ്ബാറിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതെ അതെ ഒരു കാര്യം ചെയ് ആ സ്ലിപ്പ് സൈൻ ചെയ്ത് മുരുകന്റെ കൈവശം കൊടുത്തുവിട് പറഞ്ഞ സമയത്ത് ചരക്ക് അവിടെ എത്തിയിരിക്കും നിങ്ങൾ ആ ഫോൺ ഒന്ന് തറ വെക്കുന്നുണ്ടോ മനുഷ്യ എന്നെ വിളിക്കാം ബൈ എപ്പോ നോക്കിയാലും ഇതിനുള്ള സംസാരം മാത്രമേ ഉള്ളൂ പിന്നെ ചേട്ടന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ വിശാലാക്ഷി അവരിന്ന് ഇവിടെ വന്നിരുന്നു നമ്മുടെ വിശാലം ചേച്ചിയോ ഇന്ന് രാവിലെ എന്നിട്ട് നീ എന്നോട് അക്കാര്യം പറയാത്ത എന്താ പക്ഷേ ഓ അതിനത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തോണ്ട് അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാൾ വന്നു അവരുടെ വിഷമങ്ങൾ പറഞ്ഞു അത്ര നോക്കൂ ഷേ വിശാലൻ ചേച്ചിയുടെ ഭർത്താവ് കിടപ്പിലായിട്ട് നമ്മളൊന്നും അതുവരെ ചെന്നില്ല എനിക്കോ സമയം കിട്ടാതായിപ്പോയി നീയെങ്കിലും അതുവരെ ഒന്ന് ചെല്ലേണ്ടതായിരുന്നു പിന്നെ എന്റെ ചേട്ടാ നിങ്ങൾ ആളൊരു ശുദ്ധനായി പോയല്ലോ ചേട്ടനെ ജ്ഞാനശീലം എന്നല്ല പെരുടേണ്ടിരുന്നത് ദാനശീലം എന്നാ ദാനം കൊടുത്തു കൊടുത്ത് വീട് വെളുക്കാറായി എടോ ഭാര്യേ
ദാന എത്ര കൊടുക്കുന്നോ അത് ഏറിടും അതാ അതിന്റെ തത്വം മതി മതി ചേട്ടനെ ആഹാരം കഴിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ചേട്ടന്റെ വർത്താനം കേട്ട് കേട്ട് ഞാനും ചിലപ്പോൾ മഹാബലിയായി പോ അമ്മേ അമ്മേ ജ്ഞാനശീലങ്ങൾ വന്നിട്ടുണ്ട് ഷോ ഒരു വക കൊടുക്കാനും ഇരിപ്പില്ലല്ലോ മോളെ നീ ഒരു കാര്യം ചെയ്യ ഇച്ചിരി കട്ടൻ ചായ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ ബിസിനസ് പ്രശ്നങ്ങളും മറ്റുള്ള തിരക്കുകളും കാരണം ഇതുവരെ വരാൻ കഴിയാതെ പോയി ചേട്ടനിപ്പോ എങ്ങനെയുണ്ട് ഓ വേദന കുറവുണ്ട് പക്ഷെ എത്രയെന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ കിടന്നു കിടന്ന് ശരീരം മുഴുവൻ വല്ലാത്തൊരു മരവിപ്പ് അതിപ്പോ മനസ്സിനെയും ബാധിച്ചു തുടങ്ങി ചേട്ടൻ ഓരോന്ന് ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ ഒക്കെ ശരിയാവുന്നേ അയ്യോ വേണ്ട ഇരിക്കട്ടെ ഏട്ടാ ഈ ചീളി വെച്ചിട്ട് എന്നത്തേക്ക് മാറ്റാൻ കഴിയുമെന്നാ വൈദ്യർ പറഞ്ഞത് ഒന്നും പറയണ്ട ഞാനശീല ഈ തൈലം പുരട്ടലും പൊടിക്കിഴിയും വൈദ്യർ പറയണ വരെ തുടരണമെന്നാ പറയുന്നത് പിന്നെ ഉള്ളി കഴിക്കാനുള്ള മരുന്നുകൾ വേറെ കാരുണ്യ ഇപ്പൊ പഠിത്തം നിർത്തിയല്ലേ ചേച്ചി ഇവിടുത്തെ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ഉഷ എന്നോട് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം എന്റെ നെയ്ത്ത് കമ്പനിയില് ഇവക്ക് ചെറിയൊരു ജോലി കൊടുത്താലോ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അതൊരു ആശ്വാസമാവും വേണ്ട ജ്ഞാനശീല അത് ശരിയാവില്ല അവള് കൊച്ചുകുട്ടിയാ ജോലിക്ക് പോവാൻ അല്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ചേട്ടൻ പെട്ടെന്നൊരു തീരുമാനം പറയണ്ട ആലോചിച്ചിട്ട് പറഞ്ഞാ മതി എന്നാ ഞാൻ ഇറങ്ങട്ടെ കുറച്ച് തിരക്കുണ്ട് പിന്നെ വരാ വേണ്ട വിശാലം അത് ശരിയാവില്ല ഇനി ഇങ്ങനെ തന്നെ പട്ടിണിയും പരിവട്ടമായി പോവാന്നാണോ വിശാലം പട്ടിണിയാണ് ബുദ്ധിമുട്ടാണ് ഒക്കെ എനിക്കും അറിയാം പക്ഷേ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന മകള എന്റെ കണ്ണിൽ ഇപ്പോഴും അവളെ ഒരു പ്രാരാബ്ധക്കാരിയായി കാണാൻ എനിക്ക് വയ്യ ആലോചിച്ചോണ്ടിരുന്ന അങ്ങനെ പലതും തോന്നും നമ്മുടെ സൗമ്യമോളെ പത്തുവരെയെങ്കിലും പഠിപ്പിക്കണ്ടേ ഇപ്പൊ തന്നെ അടുപ്പ് തീ പുകയുന്നത് വല്ലപ്പോഴുമായി ഇനി കടം ചോദിക്കാൻ എന്റെ അറിവിൽ ആരുമില്ല ഈ നാട്ടില് തൽക്കാലം മോളി ജോലിക്ക് പോയാൽ നമുക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയും കുറച്ച് ദിവസത്തേക്ക് മതി ബുദ്ധിമുട്ടൊന്ന് കുറയുമ്പോ നമുക്ക് നിർത്താം ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞു പോയതാ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല സൗമ്യ എന്തായിട്ട് ഇത് പഠിക്കാനുള്ള സമയത്ത് വെറുതെ വരെ കിടക്ക പുസ്തകം എടുക്ക് ഞാൻ വല്ലതും പറഞ്ഞുതരാം എഴുന്നേക്ക് ചേച്ചി എന്താ ചേച്ചി ഞാൻ ഇനി സ്കൂളിൽ പോവാതിരുന്നാലോ സ്കൂളിൽ പോവാതിരിക്കുക എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ നിനക്ക് പഠിക്കാൻ വയ്യേ അതല്ല ചേച്ചി നമുക്ക് കാശിനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ഫീസ് കൊടുക്കാത്തതിന് ഇന്ന് ഞാൻ ടീച്ചറിന്റെ നിന്ന് വഴക്ക് കേട്ടു കുട്ടികളൊക്കെ അത് കേട്ട് ചിരിച്ചു ചേച്ചി ചേച്ചി എന്നൊന്നും മിണ്ടാത്ത എന്റെ മോള് വിഷമിക്കണ്ട ഞാൻ സ്കൂളിൽ പോന്നച്ചാ
പാലക്കാട്ടേക്ക് രണ്ട് വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ചരക്ക് ഞാൻ സെലക്ട് ചെയ്തോളാം. കളർഫുൾ ആയിട്ടുള്ളത് നീ അയച്ചാ മതി. ഇല്ലില്ല, ബോംബെ ഇപ്പൊ വളരെ ഡള്ളാ. പഴയതുപോലെ പച്ച പിടിക്കുന്നില്ല അവിടെ. മൊത്തം എക്സ്പോർട്ടിങ്ങാ. നമുക്കിവിടെ ചെറിയ ബിസിനസ് ഒക്കെ മതിയെന്നേ. ആ ശരി മാത്യസ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ കാരുണ്യ, എങ്ങനെയാ ജോലി? ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അങ്കിൾ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തിനാ ഈ മുഖൗര? മോള് കാര്യം പറയൂ. എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. ഇതിനായിരുന്നു ഇത്ര വലിയ തുടക്കമൊക്കെ. എത്രയാ വേണ്ടേ? അല്ലേ വേണ്ട, ഇതിരിക്കട്ടെ. എന്താ മോളെ? എനിക്ക് നാളെ രാവിലെ ഒരു മണിക്കൂർ താമസിച്ചേ വരാൻ പറ്റൂ. ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഞാൻ പണിക്ക് വന്നോളാം. അതിനെന്താ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നോളൂ. ഇത് മോളുടെ സ്വന്തം സ്ഥാപനം പോലെ കരുതിയാ മതി. മക്കളും എല്ലാം കഴിച്ചോ? സൗമ്യ കഴിച്ചു, കാരുണ്യ നേരത്തെ കിടന്നു. അതാ അങ്ങനെ, നീ മോളെ വിളിക്കേ. വേണ്ട, മോൾ ഉറങ്ങട്ടെ. ശീലയില്ലാത്ത ജോലി ചെയ്തതല്ലേ, അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും. അഞ്ജുവിന്റെ ഫീസ് അടച്ചിട്ടുണ്ട്. അഞ്ജു കയറി ഇരുന്നോളൂ, സ്ഥലത്തില്ലായിരുന്നു അടക്കാൻ താമസിച്ചത്. ഓക്കെ, താങ്ക് യു ടീച്ചർ. ടീച്ചർ, സൗമ്യയുടെ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ്. ശരി. ഇനി ഇനി വരില്ല അല്ലേ? Thank you.
അമ്മേ മുതലാളി നെയ്ത്ത് ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അതെ, സുഖമുണ്ടല്ലോ ശാന്തേട്ടത്തി. ഓ, അങ്ങനെയൊക്കെ പോകുന്നു മുതലാളി. ആ വിശാലേച്ചിയുടെ എന്തോ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോഴാ ഓർമ്മ വന്നത്. നിങ്ങൾ രണ്ടാളും സംസാരിച്ചു നിൽക്ക്, ഞാൻ ആ റേഷൻ കട വരെ പോയേച്ചു വരാം. ശരി. എന്താ ഞാനില്ല, മോള് കുഴപ്പമെന്തെന്നില്ല. ഏയ്, അതൊന്നുമല്ല, കാരുണ്യം മിടുക്കി കുട്ടിയാ, കാര്യങ്ങൾ വേഗം മനസ്സിലാക്കുന്നുണ്ട്. ഈയിടെ തിരുപ്പൂരിൽ നിന്ന് വന്ന എന്റെ രണ്ട് സുഹൃത്തുക്കൾക്ക് കാര്യം ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ഓഫർ വെച്ചിട്ടാണ് അവർ തിരികെ പോയത്. അത് കേട്ടപ്പോ എനിക്കൊരു താല്പര്യം, ഗൾഫിലേക്ക് തിരുപ്പൂർ പാർട്ടിക്ക് ഒരു ഡിസൈനർ വേണം. നല്ലൊരു ചാൻസ് വന്നപ്പോ എന്റെ മനസ്സിൽ വന്ന ആദ്യത്തെ പേര് ചേച്ചിയുടെ മോളുടെയാ. ആ ചേച്ചി, താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം അറിയിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേറെ ആളയക്കാനാ. എനിക്ക് മോളുടെ അച്ഛനുമായി. അതിനെന്താ ചേച്ചി, ചേട്ടനുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി, പക്ഷെ തീരുമാനം എന്തായാലും ഉടനെ പറയണം. അപ്പൊ ഞാൻ വരട്ടെ ചേച്ചി. എന്താ വിശാലോ ഇത്ര ആലോചന? ഏ, ഒന്നുമില്ല. അതല്ല, എന്തോ കാര്യമായിട്ടുണ്ട്, നീ ഒന്ന് പറ. അത് കാരുണ്യമൊക്കെ പേർഷ്യ പോകാനൊരു അവസരമുണ്ടെന്ന്. ഏ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആരോടെങ്കിലും തിരക്കിയിട്ട്. തിരക്കാനോ? ഇതൊരു തിരക്കാൻ എന്തിരിക്കുന്നു? ദയവായിട്ട് ഇങ്ങോട്ടൊരു സഹായം വന്ന് കേറുമ്പോ അത് കൈനീട്ടി വാങ്ങാതെ. ഷോ, നിങ്ങൾ എന്തൊരു കോങ്ങത്തരമായി കാണിച്ചേ. ഇനി മറ്റാർക്കെങ്കിലും ഇത് പോയാലോ? ഞാൻ അത്രയ്ക്കൊന്നും കടന്ന് ചിന്തിച്ചില്ല ശാന്തേട്ടത്തി. അതുമല്ല, പുള്ളിക്കാരനത് അത്ര ഇഷ്ടാവും തോന്നുന്നില്ല. നിങ്ങൾ രണ്ടാളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കിയിരുന്നാലേ പിള്ളേരുടെ ഭാവിയാ പോകുന്നെ. എന്റെ വിശാലം തൽക്കാലം കുറച്ച് വിഷമൊക്കെ തോന്നും, പിന്നെ അത് മാറിക്കൊള്ളും. എന്റെ മോൻ ചെക്കിന് ഇങ്ങനെയെങ്ങാനും ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അപ്പം ഞങ്ങൾ ചാടിപ്പിടിച്ചേനെ. ഏതായാലും ഞാൻ പിള്ളേരുടെ അച്ഛനുമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ആ, നിങ്ങൾ അച്ഛനും നായരും കൂടി മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ആലോചിച്ച് ആലോചിച്ച് കിട്ടിയ അവസരം കളഞ്ഞു വിളിക്കാതിരിക്കാൻ നോക്ക്. വന്ന് കയറിയിരിക്കുന്നതേ മഹാലക്ഷ്മിയാ, പുറംകാലുണ്ട് ചവിട്ടി ഇറക്കണ വിശാലാക്ഷി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജ്ഞാനശീലനെ ഞാനിന്ന് കണ്ടു, സംസാരിച്ച കൂട്ടത്തില് ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? നമ്മുടെ കാരുണ്യമൊക്കെ പേർഷ്യ പോകാനൊരു അവസരമുണ്ടെന്ന്. നമ്മുടെ മോളെ പേർഷ്യ കൊണ്ടുപോവാന്ന് അയാള് പറഞ്ഞു. ആലോചിച്ചു പറയാന്ന് ഞാനും അങ്ങ് പറഞ്ഞു. ഇതിലെത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു, പറ്റില്ല എന്നൊരു വാക്ക് പറഞ്ഞാ പോരെ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊരു നല്ല അവസരമെന്നാ ജ്ഞാനശീലം പറഞ്ഞേ. അറിഞ്ഞപ്പോ ശാന്തേട്ടത്തി അത് തന്നെ പറഞ്ഞു. കേട്ടപ്പോ എനിക്കും തോന്നി അത് കൊള്ളാന്ന്.
കഷ്ടപ്പാടൊക്കെ മാറണ്ടേ ഏട്ടാ. മക്കൾക്ക് വേണ്ടി നമ്മൾ ഒന്നും ഇതുവരെ കരുതിയിട്ടില്ല. അവരും വളർന്നു വരികയല്ലേ. അവരുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ഓർക്കണ്ടേ. നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ജ്ഞാനശീല ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അവരുടെ കമ്പനി നയിക്കുന്നത് കൊണ്ട് മറ്റൊന്നും പേടിക്കാനും ഇല്ല. ഞാൻ എണീക്കാൻ വയ്യാത്ത നായിപ്പോയതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. നമ്മുടെ മക്കളല്ലേ ചേട്ടാ, അവരെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. Today, I went to the library. Got a book on candles. Candles. Read it eagerly. ചേച്ചി ഗൾഫിൽ പോവോ? ചേച്ചി പോയ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? ചേച്ചി ശീലൻ അമ്മയുടെ കാര്യം പറഞ്ഞു മോളെ. ഞാനും അറിഞ്ഞു. എന്റെ മോള് പഠിത്തം നിർത്തി നെയ്ത്ത് കമ്പനി പോയത് തന്നെ അച്ഛന് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ കുഞ്ഞായിരുന്നപ്പം മുതല് നിന്നെ കാണാതെ ഒരു ദിവസം പോലും അച്ഛൻ ഉറങ്ങിയിട്ടില്ല. ഇപ്പോ പിരിഞ്ഞിരിക്കുന്ന കാര്യം അച്ഛന് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ മോളെ. എന്താ എന്റെ മോളൊന്നും മിണ്ടാത്തത്? ബുദ്ധിമുട്ടുകൊണ്ട് അമ്മ പലതും പറഞ്ഞെന്നിരിക്കും. പക്ഷേ ഇപ്പൊ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്റെ മോളാ. ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ? കരുണ ഒറ്റയ്ക്കല്ലോ പോകുന്നത്, കൂടെ നാലഞ്ച് കുട്ടികളും ഇല്ലേ? പിന്നെ എനിക്കറിയാവുന്ന കൊള്ളാവുന്ന കൂട്ടരാവരും, നല്ല ശമ്പളവും താമസ സൗകര്യവും ഉണ്ട്, ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. അവിടെ പോയാലും സമയം സമയം ആഹാരമൊക്കെ കഴിക്കണം. അറിയാത്ത നാടാ,
ആരുമില്ല, ഒക്കെ പറഞ്ഞു തരാം. മോളെ അവിടെ എത്തിയാൽ ഉടൻ കത്തയക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക്. പഠിക്കാനുള്ള സമയത്ത് വെറുതെ കിടക്ക. ചേച്ചി എന്താ മോളെ? എനിക്ക് ചേച്ചിയെ കാണണം. Thank you.
മോള് കൊടുത്തുവിട്ട കത്ത. ആ സാധനം എടുക്കൂ. അച്ഛനും മോളൊരു സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും സൗമ്യമോളും അറിയുന്നതിന്, നിങ്ങൾക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെ. അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അച്ഛൻ്റെ കാലിനിപ്പോൾ വേദന എങ്ങനെയുണ്ട്? മരുന്നെല്ലാം കൃത്യമായി കഴിക്കുന്നുണ്ടോ? ഞാൻ അച്ഛന് വേണ്ടി ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതവിടെ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സൗമ്യമോളോട് കളിച്ചു നടക്കാതെ നന്നായി പഠിക്കാൻ പ്രത്യേകം പറയണം. നല്ലോണം പഠിച്ച ഞാൻ അവൾക്കൊരു സമ്മാനം കൊടുത്തയക്കുന്നുണ്ട്. അമ്മ ഇപ്പോഴും പാറമടയിൽ പണിക്ക് പോകുന്നുണ്ടോ? ഇനിയും അവിടെ പോയി അമ്മ കഷ്ടപ്പെടണ്ട. എനിക്കിവിടെ കാശ് കിട്ടി തുടങ്ങി. അത് ഞാൻ അയച്ചു തരാം. കാശ് അവിടെ കിട്ടിയാൽ ഉടൻ നമ്മുടെ കടങ്ങൾ കുറേശ്ശെയായി വീട്ടിൽ തുടങ്ങണം. പിന്നെ ശാന്ത ആൻ്റെ വീട്ടിൽ വരാറുണ്ടോ? മറ്റെല്ലാവരെയും ഞാൻ തിരക്കിയതായി പറയണം എന്ന് സ്വന്തം കാരുണ്യ. പ്രിയപ്പെട്ട കാരുണ്യമോൾക്ക്, നിനക്ക് സുഖമാണെന്നറിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. അയ്യോ, അതൊക്കെ എഴുതി വെച്ചാ, ബാക്കി പറ. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അച്ഛനിപ്പോ കാലിനു വേദന കുറവുണ്ട്. മോള് കൊടുത്തയച്ച സാധനങ്ങളും കാശുമൊക്കെ കിട്ടി. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് മോള് മനസ്സ് വിഷമിപ്പിക്കരുത്. ആ മോളെ, ഇതോടെ എഴുതിക്കോ. അവിടെ നിന്റെ താമസ സൗകര്യമൊക്കെ സുഖമാണോ? നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടോ? പിന്നെ കൃത്യമായിട്ട് ആഹാരമൊക്കെ കഴിക്കണം. അയ്യോ, നിർത്തമ്മേ, ഞാൻ എഴുതി തീർത്തോട്ടെ. കഴിഞ്ഞോ മോളെ? ആ കഴിഞ്ഞു. ആ എഴുതിക്കോ. നീ അവിടെ പ്രയാസപ്പെട്ട പണികളൊന്നും എടുക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ എന്റെ പൊന്നുമോളിഞ്ഞ് പോരണം. എന്റെ പൊന്നുമോളിഞ്ഞ് പോരണം. ഇനി മതി അച്ഛാ, എനിക്ക് ചേച്ചിക്ക് എഴുതാനുണ്ട്. ഓ ചേച്ചി, സ്കൂളിൽ ചേച്ചിയുടെ കൂട്ടുകാരെല്ലാം ചേച്ചിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. Thank you.
മൊബൈൽ പെൺവാണിഭം പ്രതികൾ പിടിയിൽ നാഗർകോവിൽ വാഹനത്തിൽ കറങ്ങി നടന്ന് പെൺവാണിഭം നടത്തി വന്ന വൻ സംഘത്തെ തമിഴ്നാട് പോലീസ് ആസൂത്രിതമായി പിടികൂടി നാഗർകോവിലിന് സമീപം വെച്ചാണ് ഒരു യുവതിയും പുരുഷനും അടങ്ങുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂർ സ്വദേശിനിയായ ശ്വേത എന്ന യുവതിയും തമിഴ്നാട് സ്വദേശിയായ മുത്തുരാമൻ എന്ന പുരുഷനുമാണ് പോലീസ് പിടിയിലായത് റോഡരികിൽ ഒളിപ്പിച്ച് നിർത്തിയിരുന്ന വാഹനത്തിൽ അനാശാസ്യ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് മൊബൈൽ പെൺവാണിഭ സംഘത്തിലെ അംഗമായ ശ്വേതയും കൂടെയുണ്ടായിരുന്ന മുത്തുരാമനും പിടിയിലാവുന്നത് ഈ മൊബൈൽ സെക്സ് റാക്കറ്റിൽ പല ഉന്നതർക്കും ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട് എടോ രവിയെ ഈ മൊബൈൽ പെൺവാണിഭം എന്ന് പറയുന്നത് എന്തുവാ ഇങ്ങനൊന്നും ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് കാണാറേട്ടാ ഇതൊരു ലേറ്റസ്റ്റ് ബിസിനസ്സാ നമ്മൾ ഈ മൊബൈൽ കോടതി മൊബൈൽ ആംബുലൻസ് മൊബൈൽ പോലീസ് എന്നൊക്കെ പറഞ്ഞ സംഭവം തന്നെ ഇത് ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഈ സംഭവത്തിക്കും ഇതാവുമ്പം ലോഡ്ജുകളിൽ മുറിയും തിരക്കി നടക്കണ്ട പോലീസിനെയും പട്ടാളത്തിനൊന്നും പേടിക്കുകയും വേണ്ട വാഹനത്തിനുള്ളിൽ തന്നെ എല്ലാം സംഭവിക്കും ഇതിപ്പ എല്ലായിടത്തുള്ള സംഗതിയാ വാഹനത്തിനുള്ളിലാ കൊള്ളാതെ എന്ത് താല്പര്യം ഉണ്ടാ നമ്മുടെ നാട് പോയ ഒരു പോക്കേ ചേട്ടാ പത്തനംതിട്ട നോക്കട്ടെ ചേട്ടാ നമ്മുടെ ഭാഗ്യനാഥന മോളെ പോലെ ഇരിക്കുന്നല്ലോ ഏത് നമ്മുടെ ഗൾഫിൽ പോയ കാര്യമുണ്ട് നോക്ക് ഈ രേത മുട്ടാച്ച പെണ്ണാടോ എടാ കാശ് വന്ന ആർക്കടാ മാറ്റം ഉണ്ടാകാത്തത് പൈസ വന്ന ഏ നാടന മാറും നീ സൂക്ഷിച്ചു ഇതാ പെണ്ണിയെന്ന് എടോ രവി താൻ എന്തോ പറയുന്നു ഇത് ഭാഗ്യനാഥന്റെ മോളാണെന്നോ തനിക്ക് എന്താ കണ്ണ് ശരിക്കാണ്ടൂടെ എനിക്കിതിന് കാഴ്ച കൂടുതലാ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇത് ആ കുട്ടി തന്നെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എനിക്കറിയാം ആ കുട്ടിയെ നല്ല അടക്കവും ഒതുക്കവും വിനയവും ഉള്ള ഇതുപോലൊരു പെൺകുട്ടി നമ്മുടെ നാട്ടിൽ വേറെ കാണുകയില്ല ചേട്ടാ ഇപ്പൊ ഇങ്ങനത്തെ പല കേസും ചെന്ന് പെടുന്നത് കുടുംബത്തിൽ പെടുന്ന പോലെ തന്നെ ഇതാ പെണ്ണിന്റെ മാത്രം കുഴപ്പമില്ലെന്നേ അതിന്റെ തന്തയുടെയും കൂടെ കുഴപ്പമാ അയാള് പൊക്കാൻ പറ്റാത്ത ഭാരമല്ലേ എടുക്കാൻ നോക്കിയത് പാറ പൊട്ടിച്ചുണ്ടാക്കണ കാശുണ്ട് മര്യാദക്ക് നമ്മുടെ മക്കൾ പഠിക്കണ സർക്കാർ വെള്ളിക്കൊടുത്തി അയാൾക്ക് മക്കളെ അയച്ചാ പോരായിരുന്നോ പിന്നല്ലാതെ എങ്കിൽ നാലോ അഞ്ചോ ക്ലാസ് കഴിഞ്ഞ് വല്ല കൂലിപ്പണിക്ക് പോയെങ്കിലും ജീവിച്ചു പോയായിരുന്നു ഇതിപ്പോ അങ്ങനല്ലല്ലോ വലിയ പവറല്ലേ അതിന്റെ കുഴപ്പമായി കണ്ടത് എടാ നീ ആ ബാഗാന്റെ വീട് കണ്ട ആ പെണ്ണ് ഇവിടെ നിന്ന് ഗൾഫിൽ പോയിട്ട് അഞ്ചാറ് മാസമല്ലേ ആയുള്ളൂ അതിനിടയിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു എനിക്ക് അപ്പഴേ തോന്നി ഇതിലെന്തോ ചുറ്റുക്കളുണ്ടെന്ന് ഇപ്പൊ ഉറപ്പായി നിങ്ങൾ എല്ലാരും കൂടെ ആ പാവം കുട്ടിയെ കുറിച്ച് വെറുതെ അപവാദം പറയാതെ എഴുന്നേറ്റ് പോകാൻ നോക്കും നമ്മൾ പോയേക്കാം പക്ഷെ സത്യം സത്യമല്ല ആവൂലല്ലോ നീ വേണ എന്താ ശങ്കരാ പതിവില്ലാതെ ഒരു വരവ് ഇന്നത്തെ കട തുറന്നില്ലേ ഇരിക്കേ എന്താ എന്താ കാര്യം രാവിലെ പത്രം കണ്ടപ്പോ മുതല് ഒരു സംശയം എനിക്കല്ല കടയെ വന്ന പലർക്കും സത്യം പറഞ്ഞ ഇരിക്കപ്പുറത് ഇല്ലാഞ്ഞിട്ടാ ചെറുക്കനെ പിടിച്ചു നിർത്തി തിടുക്കത്തിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ശങ്കരൻ ഇപ്പോഴും കാര്യം പറഞ്ഞില്ല ഭാഗ്യനാഥ അത് നാഗർകോവിൽ വെച്ച് ഒരു പെണ്ണിനെയും ഏതോ ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു ആ പെണ്ണിന്റെ പടത്തിന് ഇവിടുത്തെ മൂത്ത കുട്ടിയുമായി നല്ല സാമ്യമുണ്ട് നാഗർകോവിലോ താൻ എന്തായി പറയുന്നേ എടോ അവളങ്ങ് ഗൾഫിലാ ഗൾഫില് അല്ല ഭാഗ്യനാഥ നാട്ടുകാരെല്ലാം പറഞ്ഞപ്പോ ഞാനും ശങ്കര ആൾക്കാർ ഓരോന്ന് പറയുന്നത് കേട്ട് നീയും അത് വിശ്വസിച്ചു പോയല്ലോടാ എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കിയാലോ ശങ്കരാ നിർത്ത് അറിഞ്ഞ വിവരം ഞാൻ വന്ന് പറഞ്ഞു എന്നുള്ളേ താനെന്തോ പറഞ്ഞെന്ന് പൊറുക്കില്ലടോ എന്റെ കുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ദൈവം പൊറുക്കില്ല ഈ പത്രത്തില് അവന്റെ ഒരു പത്രം ഡേ കാലുവയാണ്ടായി പോയി അല്ലേ നിന്നെ ഞാൻ ഇറങ്ങടാ പുറത്ത് ഇറങ്ങാൻ
നീ എന്താ ജോലിക്ക് പോയില്ലേ? പോകുന്ന വഴിക്ക് നമ്മുടെ മോളെ കുറിച്ച് പലരും ആ പത്രവും തൂക്കി പിടിച്ച ശങ്കനോട് വന്നിരുന്നു. ആട്ടിയവനെ ഞാൻ ഞാനൊന്ന് പോയാലോ? എവിടെ? നാഗർകോവിലെ ആൾക്കാർ പലതും പറയുന്നുണ്ട്, ഞാനൊന്ന് പോയി കണ്ട, അതോടെ ആ ഒരു സംശയം തീരുമല്ലോ. ഇത് കണ്ടോ നീ, നാട്ടുകാർ പറഞ്ഞതാണ് ശരിയെങ്കിൽ പിന്നെ ഇതൊക്കെ ആരായിച്ചത്? നീ പറ. എനിക്കറിയാം എന്റെ മോളെ, ആ ഒരു വിശ്വാസം മതി, അത് മാത്രം മതി എനിക്ക്. എന്നെ വേണോ? ഞാൻ തിരുവനന്തപുരത്ത് പത്രത്തിലെ ഫോട്ടോ കണ്ടിട്ട്. ഒന്നുമേ പുരിയല, ഉള്ള പോയി കേള്. ഇങ്ങ രണ്ടു പേർക്ക് എന്നെ പ്രശ്ന? എല്ലാത്തുക്കും പ്രശ്ന അവരുതാ. യാര്, എന്നെ വിഷയം? തിരുവനന്തപുരത്തുനിന്ന് സംശയം ഉങ്ക പൊണ്ണാ. അത് ആൾക്കാർ ഓരോന്ന് പറയുന്നു, നേരിട്ട് കണ്ട സംശയം തീരുമല്ലോന്ന് കരുതിയ ഞാൻ ഇതുവരെ വന്നത്. ശരി, ഞാൻ എസ് ഐട്ട് കേട്ട് ചൊല്ലേ, നിങ്ങൾക്ക് ഒരു നിമിഷം ഉക്കറങ്ങോ. ശ്വേത കൊഞ്ച് മുന്നാടി വാങ്ങേ. Thank you.
കഷ്ടം